ത്തമുണ്ടാകട്ടെ പ്രത്യാശ നൽകുന്ന ബൈബിൾ കഥകളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയാൻ ഇതാറാമത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരെയും കൃത് വായു ക്രിസ്തുവിനു വില നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ ആറാമത്തെ എപ്പിസോഡിൽ എറമിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എറമിയാവിൻ്റെ പ്രവചനം മുപ്പത്തിയെട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരിയും കൊണ്ടും മരിക്കും ഖൽദരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും അവൻ്റെ ജീവൻ അവന് കൊള്ളയായി കിട്ടിയതുപോലെ ആയിരിക്കും അവൻ ജീവനോടിരിക്കും എന്ന് യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു ഈ നഗരം നിശ്ചയമായും ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവൻ അതിനെ പിടിക്കുമെന്നും ഇറമയാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ പ്രഭുകന്മാർ കേട്ടിട്ട് അവർ രാജാവിനോട് പറഞ്ഞു ഈ മനുഷ്യൻ നഗരത്തിലെ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നത് കൊണ്ട് അവനെ കൊന്നുകളയണമേ ഈ മനുഷ്യൻ ഈ ജനത്തിൻ്റെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു ശ്രദ്ധിക്കുക രാജാവ് ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് ഇല്ലല്ലോ എന്ന് പറഞ്ഞു ദൈവത്തിന് മഹത്വം കർത്താവിന് സ്തോത്രം ഇറമിയാവ് കർത്താവിൻ്റെ ഒരു വിശ്വസ്ത പ്രവാചകനായിരുന്നു കരയുന്ന പ്രവാചകൻ എന്നായിരുന്നു ഇറമിയാവിനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ താൻ പറയുന്ന പ്രവചനങ്ങൾ കേട്ട് യഹൂദ യഹൂദജനമൊക്കെയും അവന് പലപ്പോഴും ദോഷം ചെയ്യുമായിരുന്നു അതിനിമിത്തം എറമിയാവിൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ ഉണ്ടാകുമായിരുന്നു ഇറമിയാവ് ദൈവത്തോട് വിലപിക്കുമായിരുന്നു ഇവിടെയും താൻ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ആലോചന യഹൂദരെ അറിയിക്കുന്നതായിട്ട് നാം കാണുന്നു യഹൂദിലെ പ്രഭുക്കന്മാരും രാജാവുമൊക്കെയും ഇറമിയാവിൻ്റെ ആലോചനകൾ കേട്ടപ്പോൾ അവർക്ക് ഒട്ടും അതിഷ്ടമായില്ല എന്ന് നാം കാണുന്നു സ്തോത്രം ഇറമിയ അവരോട് പറയുവാനിടയായത് ഈ ദേശത്ത് നിങ്ങൾ പാർക്കുന്നുവെങ്കിൽ വാളും ക്ഷാമവും മഹാമാരിക്കുമൊക്കെയും ഇരയായിത്തീരും എന്നാൽ ഖൽദേരുടെ ദേശത്ത് നിങ്ങൾ പോയി പാർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവനോടിരിക്കാം എന്ന് അവരോട് പറയുവാനിടയായി സ്തോത്രം ബാബേൽ രാജാവ് വന്ന് ഈ പട്ടണത്തെ നശിപ്പിച്ച് കളയും നിങ്ങളെ ബന്ധിതരാക്കിക്കൊണ്ട് അവൻ ഖൽദേരുടെ ദേശത്തേക്ക് കടന്നു പോകും എന്ന് അവരോട് പറയുവാനിടയായി സ്തോത്രം ഇതൊന്നും ജനത്തിനോ പ്രഭുക്കന്മാർക്കോ രാജാവിനോ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു സ്തോത്രം ഇറമയാവിൻ്റെ ജീവിതത്തിലൊത്തിരി കഷ്ടതകളുണ്ടായിരുന്നു പലപ്പോഴും യഹൂദജനവും പ്രഭുക്കന്മാരും രാജാവുമൊക്കെയും അവന് ദോഷം ചെയ്യുവാനിടയായി സ്തോത്രം ഇവിടെയും പ്രഭുക്കന്മാർ സിതക്കിയ രാജാവിനോട് പറയുക ജനത്തിന് ധൈര്യശയം വരുത്തുന്നതുകൊണ്ട് അവനെ കൊന്നുകളയണമെ സ്തോത്രം ദൈവത്തിൻ്റെ വിശ്വസ്തനായ ഒരു പ്രവാചകനായിരുന്നു ഇറമയാവ് എന്നിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് നാം കാണുന്നു പലപ്പോഴും താൻ ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു എന്തിനാ ദൈവമേ ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ജനിച്ചത് പോലും അങ്ങനെ തൻ്റെ വിലാപം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ ഇറമിയാവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നീട് സംഭവിക്കുവാനിടയായി സ്തോത്രം ഇവിടെ ശതക്കിയാവ് പ്രഭുക്കന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്തോ ഞാൻ അതിന് തടസ്സമൊന്നും നിൽക്കുന്നില്ല എന്ന് പറയുന്നു സ്തോത്രം ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകന്മാർ ഇനിയും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല സ്തോത്രം അവരുടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെയും ചെയ്യും സ്തോത്രം എന്നാൽ ദൈവം പറയുന്ന ആലോചനകൾ നിലനിൽക്കുന്നു സ്തോത്രം ഇപ്പോൾ ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് ദൈവാത്മാവ് നമ്മെ വേറെ ഒരു വ്യക്തിയിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല സ്തോത്രം ഭാവിയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ചില പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് നാം അത് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതിരിക്കാനായിട്ട് സ്തോത്രം ഞാൻ ഓർക്കുന്നു അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സ്വപ്നം കാണുവാനിടയായി സ്തോത്രം ഒരു രാത്രി സ്വപ്നത്തിൽ ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങനെ ഒരു ചെറിയ കൊട്ട പോലുള്ള ഒരു സാധനത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഹോട്ടയർ ബലൂണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു കാര്യമാണ് പക്ഷേ അതിനകത്ത് ബലൂണൊന്നുമില്ല ഇങ്ങനെ കയറുകൊണ്ടുള്ള ഒരു വലിയൊരു കോട്ടയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു സ്തോത്രം പെട്ടെന്ന് തന്നെ വലിയൊരു കൊടും കാറ്റടിക്കുവാനിടയായി സ്തോത്രം ആ കാറ്റ് ഞങ്ങളെ ഇങ്ങനെ ഈ കൊട്ടയും ഞങ്ങളെ ഇങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് സ്തോത്രം ഞങ്ങൾ ജീവരക്ഷയ്ക്കായിട്ട് ആ കൊട്ടയിലുള്ള കയറയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്തോത്രം വീണു പോവും നശിച്ചു പോവും ഒക്കെയും എന്ന് ഞങ്ങൾ ചിന്തിച്ച് വളരെ വ്യാപുരപ്പെട്ട് ഈ കാറ്റ് ഞങ്ങളെ അനേക ദിശകളിലൊക്കെയും കൊണ്ടുപോയി ഒടുവിൽ കുറേ നേരത്തിന് ശേഷം ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ആ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു സ്തോത്രം രാത്രി സ്വപ്നത്തിൽ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ഭയമുണ്ടാകുവാനിടയായി പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് ഇതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു ഏതോ വലിയ പ്രതികൂലം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നെനിക്ക് ബോധ്യമാകുവാനിടയായി സ്തോത്രം അതിൻ്റെ ചില ആഴ്ചകൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ ഭാര്യയുടെ പിതാവിന് ഒരു വലിയ രോഗമുണ്ടാകുവാനിടയായി സ്തോത്രം ഒരു ദിവസം പ്രഭാതത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ മുഖത്തിൻ്റെ ഒരു വശത്ത് പ്രയാസങ്ങൾ ഞാൻ നേരിടുന്നു അത് ചലിക്കാത്ത ഒരവസ്ഥയും അവിടെ വേറെ പ്രയാസങ്ങളും ഞാൻ നേരിടുന്നു എന്ന് പറഞ്ഞു സ്തോത്രം എൻ്റെ ക്ലിനിക്കിലെ ജോലിയൊക്കെയും കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ചെന്ന് പിതാവിനോടൊപ്പം കാര്യങ്ങളൊക്കെയും സംസാരിക്കുവാനിടയായി പെട്ടെന്ന് തന്നെ അത് പോയി പരിശോധിക്കുവാനൊക്കെയും ഇടയായി സ്തോത്രം തൻ്റെ തലച്ചോറിന് വലിയൊരു ക്യാൻസറിൻ്റെ രോഗം ബാധിച്ചതായിട്ട് മനസ്സിലാകുവാനിടയായി സ്തോത്രം അപ്പോൾ ആ രോഗത്തിന് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി ചികിത്സയ്ക്കായിട്ട് ഞങ്ങളിങ്ങനെ നോക്കി എന്നാൽ പോകുന്നിടത്തൊക്കെയും അത് ഒത്തിരി അഡ്വാൻസ് സ്റ്റേജ് ആയതുകൊണ്ട് ഇനി അതിന് ചികിത്സയൊന്നുമില്ല എന്ന് ഡോക്ടർമാർ അറിയുവാനിടയായി സ്തോത്രം ഓരോ ദിവസവും കഴിയും തോറും എൻ്റെ ഭാര്യ പിതാവിന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുവാനിടയായി പലപ്പോഴും തൻ്റെ ഒരു വശം ഇങ്ങനെ നിർജ്ജീവമായി പോകുന്ന പോലെ ആയിത്തീർന്നു പാരലിസിസ് പോലെ ആയിത്തീർന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺവൽഷൻസ് അല്ലെങ്കിൽ ചന്ദ്രരോഗികൾക്ക് സംഭവിക്കുന്ന രീതിയിൽ ഒരു വശത്തിങ്ങനെ ഉണ്ടാകുവാനടിയായി ആ സമയത്തൊക്കെ ഞാനും എൻ്റെ ഭാര്യയും ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ശുശ്രൂഷിക്കാനൊക്കെയും സ്വർഗത്തിലെ ദൈവം കൃപ നൽകി ഓരോ ദിവസവും കഴിയും തോറും തൻ്റെ അവസ്ഥ ഇങ്ങനെ ഗുരുതരമായി തീർന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോവുകയും തൻ്റെ അവസ്ഥ ഇങ്ങനെ വഷളായി വഷളായിത്തീരുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഞാൻ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് കേൾക്കുവാനിടയായി സ്തോത്രം അന്ന് രാവിലെ താൻ ചോര ഛർദ്ദിക്കുവാനിടയായി അങ്ങനെ ഒരു വലിയ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുന്നു ഞാൻ പെട്ടെന്ന് ചെല്ലണം എന്നൊക്കെയും പറയുവാനിടയായി സ്തോത്രം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ പിതാവിനെ ഡെങ്കിപ്പനി ബാധിച്ച് തൻ ചോര ഇങ്ങനെ ഛർദിക്കുകയാണ് ഡോക്ടർ ഇങ്ങനെ ഉള്ളിൽ സലൈനിട്ട് അകം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നു സ്തോത്രം പ്ലേറ്റ്ലെറ്റൊക്കെ കുറഞ്ഞു പോയി എന്നറിഞ്ഞ് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് അന്ന് തന്നെ എനിക്ക് എറണാകുളത്തെ ഒരു വലിയ ആശുപത്രിയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യം വന്നു സ്തോത്രം ആംബുലൻസിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ പിതാവും ഇങ്ങനെ എറണാകുളത്തോട്ട് യാത്ര ചെയ്യുന്നു സ്തോത്രം ഇപ്പോൾ ഇവിടെ ഭാര്യയുടെ പിതാവ് വലിയ കഷ്ടത്തിലായിരിക്കുന്നു മറുവശത്ത് ഇവിടെ എൻ്റെ പിതാവിനും വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നു സ്തോത്രം അവിടെ ആശുപത്രി ചെന്ന് അഡ്മിറ്റായിട്ട് ഏകദേശം പത്ത് കുപ്പികൾ പ്ലേറ്റർ ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുവാൻ ആവശ്യം വന്നു സ്തോത്രം അത് കഴിഞ്ഞിട്ടാണ് തനിക്കൊരു ഭേദം വരുവാനിടയായ സ്തോത്രൻ ഇതൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും നെഞ്ചിനകത്ത് ഒരു പ്രയാസം നേരിടുവാനിടയായ സ്തോത്രം ശ്വാസ തടസ്സങ്ങളിൽ എനിക്ക് വരുവാനിടയായി സ്തോത്രം അപ്പോൾ നോക്കിയേ ഇവിടെ ഭാര്യ പിതാവ് കിടക്കുന്നു കഷ്ടത്തിലായിരിക്കുന്നു അപ്പുറത്ത് എൻ്റെ പിതാവിന് കഷ്ടങ്ങൾ വന്നിരിക്കുന്നു ഞാനും ശാരീരികമായിട്ടുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുകയായിരുന്നു സ്തോത്രം അപ്പോൾ ദൈവം കാണിച്ച ആ സ്വപ്നം വലിയൊരു കൊടുങ്കാറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കാൻ പോകുന്നു എന്ന് ദൈവം കാണിച്ച ആ സ്വപ്നം യാഥാർത്ഥ്യമായി തീർന്നു സ്തോത്രം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും അത് സംഭവിക്കുവാനിടയായി ഒരുപക്ഷേൽ ദൈവം കാണിച്ചത് കുറേ നാളുകൾക്ക് ശേഷം ഒരു സമാധാനത്തിൻ്റെ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാനിടയാകുന്ന സ്തോത്രം കൊടുങ്കാറ്റ് എന്നെയും എൻ്റെ ഭാര്യയും ഇങ്ങനെ എഴുത്ത് ഞങ്ങൾ നിൽക്കുന്ന ആ കൊട്ട ഇങ്ങനെ ആകാശത്ത് ഇവിടെയും അവിടെയും അങ്ങനെ പറന്ന് തിരിച്ച് കുറേ നേരം കഴിയുമ്പോഴാണ് ശാന്തതയിൽ വന്ന് ഇരിക്കുവാനിടയാകുന്ന സ്തോത്രം അതുപോലെ തന്നെ സംഭവിക്കുവാനിടയായി എൻ്റെ പിതാവിനെ ഒരു വിടുതൽ കിട്ടി എന്നാൽ എൻ്റെ ഭാര്യ പിതാവ് കുറച്ച് നാൾ ആശുപത്രിയിലൊക്കെയും കിടന്ന് പിന്നെ കർത്താവിനോട് ചേരുവാനിടയായി സ്തോത്രം അപ്പം കർത്താവ് നമ്മെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഭാവിയെക്കുറിച്ചും കാണിക്കുന്നത് നാം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു വിഷയമായിട്ട് മാറിപ്പോകും സ്തോത്രം പ്രദീപത്തിൻ്റെ ആലോചനകൾ നമ്മൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമുക്കും ഒരു വിടുതൽ നൽകുവാനിടയാകും സ്തോത്രം ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അവർ ഇറമ്യാവിനെ പിടിച്ച് കാവൽപുരം മുറ്റത്ത് രാജകുമാരനായ മൽഖ്യാവിനുള്ള കുഴിയിൽ ഇറക്കി കയറുകൊണ്ടായിരുന്നു അവരെ ഇറമ്യാവി ഇറക്കിയത് കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ഇറമിയാവ് ചെളിയിൽ താണു ഒരു ദോഷം ഇറമിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സ്വർഗത്തിലെ ദൈവം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു അതെല്ലാം അറിയുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ് സ്തോത്രം കുഴിയിൽ ഇറമിയാവിനെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിനറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന് സ്തോത്രം അപ്പോൾ നമ്മുടെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ ഒറ്റയ്ക്ക് വിടുന്നില്ല നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് സ്തോത്രം ഇറമിയാവിനെ ചെളിയുള്ള കുഴിയിലിറക്കിയപ്പോഴും ദൈവം അവനോട് കൂടെയിരുന്നോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം ദൈവം ഇറമിയാവിനെ വിടിവിക്കുവാനായിട്ട് ഒരു മനുഷ്യനെ ഒരുക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം അതൊരു യഹൂദനല്ലായിരുന്നു ഇഥ്യോപ്യനായ ഒരു മനുഷ്യനായിരുന്നു കൂശ്യനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് നാം കാണുന്നു സ്തോത്രം മുപ്പത്തി എട്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവർ ഇറമ്യാവിനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശ്ശനായ എബേദ് മെലേക്ക് എന്ന ഷണ്ടൻ കേട്ടു അന്ന് രാജാവ് ബെഞ്ചമിൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എബേദ് മെലേക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു യജമാനായ രാജാവ് ഈ മനുഷ്യർ ഇറമിയ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായം അത്രയും അവരവനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു നഗരത്തിൽ അപ്പം ഇല്ലായകിയാൽ അവനവിടെ പട്ടിണി കടന്ന് ചാകയേ ഉള്ളൂ എന്ന് പറഞ്ഞു സ്തോത്രം പലരും നമുക്ക് ദോഷം ചെയ്യാനായിട്ടൊക്കെയും ഭാവിക്കുമ്പോൾ ചിലരെയൊക്കെയും നമുക്ക് നന്മയ്ക്കായിട്ട് ദൈവം ഒരുക്കും സ്തോത്രം ഒരുപക്ഷെ അത് വിശ്വാസികളായിരിക്കത്തില്ല ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവം ആരെയാണ് ഒരുക്കുന്നതെന്ന് ഇവിടെ ഹോവയെ വിളിക്കുന്ന ഒരു മനുഷ്യനെയല്ല നമ്മൾ കാണുന്നത് ഇവിടെ കൂശനായ ഒരു ഷണ്ടനെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്ന സ്തോത്രം അവൻ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് പറയുകയാണ് ഇങ്ങനെ ഇറമയാവുക ആ കുഴിയിൽ കിടന്നു കഴിഞ്ഞാൽ അവൻ മരിച്ചു പോകുകയുള്ളൂ എന്ന് പറയുന്ന സ്തോത്രം അപ്പോൾ ദോഷം ചെയ്യുന്നവർ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നത് നമ്മളെ സഹായിക്കുകയും നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും എന്ന് നാം കാണുന്ന സ്തോത്രം രാജാവ് കൂശ്യനായ എബ്യദ് മിലക്കിനോട് നീ ഇവിടെ നിന്ന് മുപ്പത് ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഇറമ്യ പ്രവാചകൻ മരിക്കും മുമ്പ് അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു സ്തോത്രം കുറച്ച് സമയത്തിന് മുമ്പ് ഇറമ്യാവിനെ കൊന്നുകളയാനായിട്ട് ആജ്ഞ കൊടുത്ത രാജാവ് തന്നെ ഇപ്പോൾ എബ്യത് പറയുകയാണ് നീ ഒരു മുപ്പത് പേരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഈ അറിമയാവനെ അവൻ മരിക്കുന്നതിന് മുമ്പ് രക്ഷിക്കുക എന്ന് പറയുന്ന സ്തോത്രം ഇപ്പം ഇന്ന് പോയൽക്കാലം മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ് സ്തോത്രം പ്രഭുക്കന്മാരുടെ വാക്കുകൾ കേട്ട് അവനെ കൊന്നുകളയാനായിട്ട് രാജാവ് കൽപ്പന കൊടുത്തെങ്കിലും അനുവാദം കൊടുത്തെങ്കിലും ഇപ്പോൾ കൂശ്യനായ എബിദ് പറയുന്ന കാര്യം കേട്ട് രാജാവ് പറയാണ് നീ അവനെ പോയി രക്ഷിക്കേ അവൻ മരിക്കുന്നതിന് മുമ്പ് അവനെ രക്ഷിക്കുക എന്ന് പറയുന്ന സ്തോത്രം മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ദൈവം എന്നും ജീവിക്കുന്നു എന്നറിയുക സ്തോത്രം അങ്ങനെ അബേദ് മലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗ്രഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴേ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറ്റുതുണി കണ്ടങ്ങളും എടുത്ത് കൊഴിയിൽ ഇറമ്യാവിന് കയർ വഴി ഇറക്കിക്കൊടുത്തു സ്തോത്രം കുശ്യനായ അബേദ് മലേക്ക് ഇറമ്യാവിനോട് ഈ പഴന്തുണിയും കീറ്റുതുണി കണ്ടങ്ങളും നിൻ്റെ കക്ഷങ്ങളിൽ വെച്ച് അതിന് പുറമേ കയറിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു ഇറമിയാവ് അങ്ങനെ ചെയ്തു അവർ ഇറമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇറമിയാവ് കാവൽപുരം മുറ്റത്ത് പാർത്തു സ്തോത്രം ദൈവം ഇവിടെ ഇറമിയാവിനെ പിടിവിക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് അത്യനുദിന മറവിൽ വസിക്കുന്നവന് അവനെ ദീർഘായസുകൊണ്ട് ഞാൻ തൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും എന്ന് നാം വായിക്കുന്നു സ്തോത്രം അപ്പോൾ പത്രങ്ങളിലൊക്കെയും പലപ്പോഴും നാം കാണാറുണ്ട് ചിലരൊക്കെയും ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു വന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചിലർ മറ്റുള്ളവർ ചിലരൊക്കെയും പറയും ആ ദൈവം അവൻ അത്രയും ആയുസ്സേ കൊടുത്തുള്ളൂ എന്ന് പറയും സ്തോത്രം അത് പൂർണ്ണമായിട്ടും ഒരു സത്യമാ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്തോത്രം ഒരു ദൈവ പൈതലിന് എപ്പോഴും ദൈവം നല്ലൊരു ദീർഘായുസ് കൊടുക്കുന്നവനാണ് സ്തോത്രം ചിലപ്പോൾ ചിലരൊക്കെയും ചെറിയ പ്രായത്തിൽ മരിച്ചു പോകാം എന്നാൽ പൊതുവേ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് അവർക്ക് ദീർഘായുസ് കൊടുക്കുന്നവനാണ് സ്തോത്രം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് സ്തോത്രം ചിലർ അവരുടെ ഭാവം കൊണ്ട് തന്നെ പറയാറുണ്ട് ലൈഫ് ഈസ് ഷോർട്ട് എന്നൊക്കെയും പറയാറുണ്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ ആയുസ് വലിയ ദീർഘമായിട്ടുള്ളതൊന്നും അല്ല എന്നവർ പറയാറുണ്ട് ചെറിയൊരു ആയുസാണ് എന്ന് പറയുന്നത് എന്ന് പറയു പറഞ്ഞ് ജീവിക്കാറുമുണ്ട് സ്തോത്രം എന്നാൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരായുശ്യം നമുക്കുണ്ട് ഇറമയ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ താമ താൻ അനുഭവിക്കുവാനിടയായി ഒത്തിരി പ്രാവശ്യങ്ങൾ തന്നെ കൊല്ലുവാനൊക്കെ മനുഷ്യർ ശ്രമിച്ചെങ്കിലും അതൊന്നും സംഭവിച്ചില്ല സ്തോത്രം ദൈവം നിശ്ചയിച്ച രീതിയിലാണ് ദൈവം തന്നെ മക്കളെ നടത്തുന്നത് സ്തോത്രം നമുക്കറിയാം ദാവീദിനെ ശവുല് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും കൊല്ലുവാനായിട്ട് ശ്രമിച്ചു എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ദാവീദിനെ ശവുൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല സ്തോത്രം ഇപ്പോൾ ശത്രുവായ പിശാജ് നിങ്ങൾക്ക് ദോഷം ചെയ്യാനായിട്ട് എങ്കിലും ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ മറക്കരുത് അത്യനത്തിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ യഹോവയെക്കുറിച്ച് യഹോവ എൻ്റെ സങ്കേതം എൻ്റെ കോട്ടയെ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും പിടിവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമായിരിക്കും സ്തോത്രം അതുപോയൽക്കാലം ദൈവവചനം നിങ്ങളേറ്റുപറയുക ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നിങ്ങളേറ്റുപറയുക അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ ഏറ്റുപറയുക സ്തോത്രം അത് നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായിത്തീരും സ്തോത്രം എബദ് മലേക്ക് ഒരു കുശ്യനാണ് താനൊരു ഷണ്ടനാണ് എന്നാൽ ദൈവം അവനെ ഇറമയാവിൻ്റെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം ആരെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുവെന്ന് നാം അറിയുന്നില്ല നമ്മുടെ സഹായത്തിനായിട്ട് ആരെയാണ് ദൈവം ഒരുക്കുന്നതെന്ന് നാം അറിയുന്നില്ല പക്ഷേ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈക്കൊള്ളാം സ്തോത്രം എബദ്മിലേക്ക് പറഞ്ഞതുപോലെ തന്നെ ഇറമയാവ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു കയറുകൊണ്ട് അവർ ഇറമയാവിനെ ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി സ്തോത്രം ഫ്രൈസലോൺ മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം പിന്നെയും എറമയാവിൻ്റെ ജീവിതത്തിൽ ആയുസ് നീട്ടിക്കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം പിന്നെയും രാജാവ് എറമയാവിനെ വിളിച്ച് അവനോട് ചോദിക്കുകയാണ് സത്യമായിട്ട് എന്നോട് ആലോചന പറഞ്ഞു തരണമേ എന്ന് പറയുന്ന സ്തോത്രം അപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഒന്ന് മാറ്റി കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പല പലരും ചിന്തിക്കാറുണ്ട് സ്തോത്രം നമുക്കറിയാമല്ലോ ഹെസിക്കായ രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പതിനഞ്ച് വർഷം ആയുസ് നീട്ടിക്കൊടുത്തു സ്തോത്രം എശയ പ്രവാചകൻ വന്ന് എസ് കെ രാജാവനോട് പറഞ്ഞു നിൻ്റെ ഗ്രഹകാര്യം മുക്കെയും ക്രമത്തിലാക്കുക നീ മരിക്കാൻ പോവുകയാണ് സ്തോത്രം ദൈവസന്നിധി നിലവിളിച്ചു കരഞ്ഞു ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു യശയ പ്രവാചകൻ തിരിച്ചു വന്ന് എസ് എ കെ അവനോട് പറയുവാനിടയായി ദൈവം നിൻ്റെ ആയുസ് നീട്ടി തന്നിരിക്കുകയാണ് സ്തോത്രം ഒരുപക്ഷേ ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു പ്രതികൂലത്തെ അറിയിച്ച് നിങ്ങൾ മരിച്ചു പോകുമ്പോൾ എന്നൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരിക്കാം സ്തോത്രം എന്നാൽ പുതിയ നിയമത്തിലെ പ്രവചനം ദൈവം നമ്മെ അറിയിക്കുന്നത് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിച്ച് പ്രതികൂലങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയാണ് സ്തോത്രം അത് സംഭവിക്കാൻ വേണ്ടി അല്ല സ്തോത്രം ഞാൻ ഓർക്കുന്നു തിരുവനന്തപുരത്ത് ഞാനൊരു കൺവെൻഷന് വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയായിരുന്നു സ്തോത്രം അപ്പോൾ ദൈവം എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആലോചനയാണ് അന്ന് തന്നത് സംസാരിക്കുവാനായിട്ട് സ്തോത്രം നമുക്കറിയാം ശിംഷുവിൻ്റെ അപ്പനും അമ്മയും മക്കളില്ലാതെ ഭാരപ്പെടുകയായിരുന്നു മനോഹരയും തൻ്റെ ഭാര്യയും മക്കളില്ലാതെ ഭാരപ്പെടുകയായിരുന്നു മനോഹയുടെ ഭാര്യയ്ക്ക് ദൂതൻ പ്രത്യക്ഷനായി ഒരു കുഞ്ഞവർക്ക് ജനിക്കാൻ പോകുന്നു എന്ന് സംസാരിച്ചു സ്തോത്രം എന്നാലോചന പറഞ്ഞു കൊടുത്തു ആ സമയത്ത് മനോഹ അവിടെ ഇല്ലായിരുന്നു പിന്നീട് മനോഹയുടെ ഭാര്യ മനോഹരയോട് പറയുവാൻ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു ദൂതൻ വന്ന് ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു സ്തോത്രം അപ്പോൾ മനോഹ ഒരു കാര്യം അവിടെ പറയുന്നതായിട്ട് നാം വായിക്കുന്നു സ്തോത്രം നമ്മൾ ദൈവത്തിൻ്റെ ദൂതനെ കണ്ടല്ലോ ഇനി നാം ജീവനോട് ഇരിക്കുമോ എന്ന് ചോദിക്കുന്നു സ്തോത്രം അതിന് മനോഹയുടെ ഭാര്യ പറയുകയാണ് സ്തോത്രം നമ്മൾ മരിക്കാനായിരുന്നെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സംഗതി വരത്തില്ലായിരുന്നു സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം ഈ ആലോചന പറയാനായിട്ടാണ് ദൈവം എന്നോടൊന്ന് കൽപ്പിച്ചത് സ്തോത്രം അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് ആ കൺവെൻഷനിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു യുവാവ് ഈ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം അപ്പോൾ പ്രത്യേകമായിട്ടും ഈ ഒരു യുവാവിന് വേണ്ടി തന്നെ ദൈവം ഈ ഒരു ആലോചന എൻ്റെ മനസ്സിലിട്ട് തന്നു സ്തോത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഹോദരൻ ഞാനവിടെ ചെല്ലുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില സ്വപ്നങ്ങൾ കണ്ട് വ്യാകുലപ്പെട്ടിരിക്കുകയായിരുന്നു സ്തോത്രം സ്വപ്നത്തിൽ താൻ തൻ്റെ സഹോദരി മരിക്കുന്നതായിട്ട് പലപ്പോഴും കണ്ട് സ്തോത്രം അപ്പം ഇങ്ങനെ ചില ദിവസങ്ങളായിട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരനെ ഈ പ്രസംഗം കേൾക്കുകയായിരുന്നു സ്തോത്രം അപ്പം പ്രത്യേകമായിട്ടും ഞാൻ എടുത്തു പറഞ്ഞ കുറിവാക്യം അന്ന് നമ്മൾ മരിക്കാനായിരുന്നെങ്കിൽ ദൈവം ഈ കാര്യം നമ്മളോട് സംസാരിക്കുമായിരുന്നോ എന്ന് മനോഹയുടെ ഭാര്യ ചോദിക്കുന്ന കാര്യമാണ് സ്തോത്രം അപ്പോൾ വലിയൊരു വിടുതൽ ആ യുവാവിൻ്റെ ജീവിതത്തിൽ അന്ന് സംഭവിക്കുവാനിടയായി സ്തോത്രം താൻ പല പ്രാവശ്യവും തൻ്റെ സഹോദരി മരിക്കുന്നതായിട്ടാണല്ലോ കണ്ടത് സ്തോത്രം അത് ചിന്തിച്ച് താൻ വ്യാകുലപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാൽ അന്ന് ദൈവം ആ വ്യക്തിയോട് ഇടപെടുവാനിടയായി സ്തോത്രം ദൈവം കാണിച്ചത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചാൽ ആ പ്രതികൂലം മാറിപ്പോകും എന്ന് ദൈവം ആ യുവാവിനെ അറിയിക്കുവാനിടയായി സ്തോത്രം അപ്പോൾ പ്രതികൂലം മാറിപ്പോകുവാനായിട്ടാണ് ദൈവം പലപ്പോഴും നമ്മെ സ്വപ്നങ്ങൾ കാണിക്കുന്നത് ദൈവം പിന്നെയും പിന്നെയും ഒരു പ്രതികൂലം സംഭവിക്കാൻ പോകുന്നത് കാണിക്കുന്നത് ഇനിയും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം ദൈവം നമ്മെ അറിയിക്കുവാനായിട്ടാണ് സ്തോത്രം ഇന്ന് പകയൽക്കാലം അതുകൊണ്ട് ദൈവം നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു പ്രതികൂലത്തെക്കുറിച്ച് അനേക പ്രാവശ്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുവരെ അതിൻ്റെ പ്രാർത്ഥന പൂർത്തീകരണത്തിലേക്ക് വന്നില്ല എന്നാണ് ദൈവം കാണിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ദൈവം നിങ്ങളെ അറിയിക്കുന്നത് സ്തോത്രം ഇറമയാവിനോട് പിന്നെയും രാജാവ് വിളിച്ച് ചോദിക്കുകയാണ് ശരിക്കും ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞതാണ് എന്നാൽ ഇറമ്യാവിന് ആലോചനയ്ക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു യഹൂദജനത്തിൻ്റെ മർദ്ദലിപ്പ് നിമിത്തം ബാബേൽ രാജാവ് വന്ന് എരുശ്ലേമിനെ ആക്രമിക്കും യഹൂദരെ ബന്ധിതരായിട്ട് കൊണ്ടുപോകും എരുശലേമിനെ വെച്ച് ചുട്ടുകളയും എന്നൊക്കെയും രാജാവിനെ അറിയിക്കുവാനിടയായി മാത്രമല്ല രാജാവിനോട് പറഞ്ഞു നീ നിന്നെ തന്നെ ഖലദിയറുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നീ ജീവനോട് ഇരിക്കും എന്ന് രാജാവിനോട് പറഞ്ഞു സ്തോത്രം എന്നാൽ ഈ ആലോചനകളൊന്നും രാജാവിന് പിന്നെയും ഇഷ്ടപ്പെട്ടില്ല സ്തോത്രം പിന്നീട് നാം കാണുന്നത് ഭാവിയൽ രാജാവാകുന്ന നിമ്പുക്കനസർ വന്ന് ആ പട്ടണത്തെ മൂന്ന് പ്രാവശ്യം ആക്രമിച്ചു സ്തോത്രം യരിശിലേവിനെ തീ കൊണ്ട് ചുട്ട് ദേവാലയത്തെ നശിപ്പിച്ചു കളഞ്ഞു ശ്രദ്ധയ്ക്ക രാജാവിനെ ബന്ധിതനായിട്ട് ഖൽദയിലേക്ക് കൊണ്ടുപോകുവാനിടയായി സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മെ അറിയിക്കുന്നുവെങ്കിൽ സ്തോത്രം ചിലപ്പോൾ അത് പ്രതികൂലമായിട്ടുള്ള ആലോചനയായിരിക്കാം എന്നാൽ നമ്മുടെ ദോഷത്തിന് വേണ്ടിയല്ല ദൈവം അത് ചെയ്യുന്നത് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവം അത് ചെയ്യുന്ന സ്തോത്രം ഇറമേ അവനെ ദോഷം ചെയ്യുവാനായിട്ടിവിടെ പ്രഭുക്കന്മാർ തീരുമാനിച്ചു എന്തുകൊണ്ട് ധൈര്യക്ഷയം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആലോചനകൾ പറഞ്ഞു കൊടുത്ത മനുഷ്യനാണ് പക്ഷേ അവന് ദോഷം വരുന്നതായിട്ട് നാം കാണുന്നു അവനെ ഒരു കുഴിയിലവരിട്ട് കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു സ്തോത്രം എന്നാൽ ദൈവം തക്ക സമയത്ത് ഒരു വ്യക്തിയെ അവിടെ അയച്ച് എറമ്യാവിനെ രക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നു അവൻ യഹൂദനല്ല കൂശനായ ഒരു ഷണ്ടനായിരുന്നു സ്തോത്രം ദൈവം സദക്യ രാജാവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു ദൈവം കൂശനായ യബേദ് മലേഖൻ്റെ ഹൃദയത്തിലും പ്രവർത്തിച്ചു അങ്ങനെ രാജാവ് പറഞ്ഞിട്ട് യബേദ് മലേഖ് വന്ന് എറമ്യാവിനെ രക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും വിടുതൽ ഒരുക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആരെയാണ് ദൈവം ഒരുക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ദൈവം തക്ക സമയത്ത് ഒരു വ്യക്തിയോ വ്യക്തികളെയോ ഒരുക്കും സ്തോത്രം ഒരു പക്ഷേ നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നു സ്തോത്രം അപ്പോൾ ദൈവത്തോട് വളരെ അടുത്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ട് സ്തോത്രം അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരും സ്തോത്രം ഒരു സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും ഒരു ദർശനത്തിൽ കൂടെ സംസാരിക്കും കർത്താവിൻ്റെ മൃദുവായ സ്വരത്തിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും സ്തോത്രം നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനായിട്ടും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം സ്വർഗത്തിലെ ദൈവം നല്ലൊരു പിതാവാണ് സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു നിങ്ങളെ സൂക്ഷിക്കുവാനും നിങ്ങളെ പരിപാലിക്കുവാനും അവൻ ആഗ്രഹിക്കുന്നു സ്തോത്രം നൂറ്റി ഇരുപത്തൊന്നാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ നിൻ്റെ പരിപാലകൻ യഹോവാനിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോ ഒരു ദോഷവും തട്ടാതോണം നിന്നെ പരിപാലിക്കും യഹോവാ നിൻ്റെ പ്രാണിനെ പരിപാലിക്കും യഹോവാനിൻ്റെ ഗമനത്തെയും ആഗ്മനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും സ്തോത്രം ഇറമയാവിനെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും സ്തോത്രം ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ ഒരു ഇമെയിൽ അയച്ച് ഞങ്ങളെ അറിയിക്കുക വാട്സാപ്പുമായിട്ട് ഞങ്ങളോട് ബന്ധപ്പെടുക ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും വാട്സാപ്പ് നമ്പറും ഒക്കെയും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നല്ലോ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ